മുംബൈയിൽ മാത്രമല്ല സീസണിലെ അവസാന ടെന്നീസ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റ് നടക്കുന്ന ന്യൂയോർക്കിലും ഇന്നലെ മഴ തകർത്തു പെയ്തു. ഈ രണ്ട് മഴയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കരുത്. 2005 ശേഷം കനത്ത മഴയിൽ മുംബൈ വെള്ളത്തിനടിയിലാകുന്നതാ ഇതാദ്യം. ചേരികളും വില്ലകളും ഒരുപോലെ വെള്ളത്തിലായി. മഴക്കെടുതിയുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ച മുൻ ബോളിവുഡ് താരം ലാറ ദത്ത ട്വിറ്ററിൽ പങ്കുവച്ച ചില ചിത്രങ്ങൾ പക്ഷേ ഭർത്താവായ മുൻ ടെന്നീസ് താരം മഹേഷ് ഭൂപതിയെ ഞെട്ടിച്ചു. വീട്ടിലേക്ക് കയറി വരുന്ന മഴവെള്ളം തടയാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ലാറയും വീട്ടിലിരുന്ന ടവലുകൾ ഉപയോഗിച്ച് പ്രതിരോധമൊരുക്കി. മഴക്കെടുതി നാട്ടുകാരെ അറിയിക്കാൻ ചിത്രം ട്വിറ്ററിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അതുപക്ഷേ വെറും ടവലുകളായിരുന്നില്ല. ഭർത്താവായ മഹേഷ് ഭൂപതിക്ക് ടെന്നീസിലെ ഉന്നത ടൂർണമെന്റുകളായ വിംബിൾഡൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നിവയിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച ടവലുകളായിരുന്നു അത്. ഗ്രാൻഡ്സ്ലാം ടവലുകൾ നല്ല കാര്യത്തിനായി ഉപയോഗിച്ചുവെന്ന അടിക്കുറിപ്പോടെയായിരുന്നു ലാറയുടെ ട്വീറ്റ്. എന്നാൽ സംഭവം ഭൂപതിക്ക് ഹൃദയഭേദകമായി. ഭാര്യയുടെ ട്വീറ്റിന് മറു ട്വീറ്റായി ഭൂപതി അല്പം കടുപ്പത്തിൽ തന്നെ പ്രതികരിച്ചു. എന്നെ കളിയാക്കുകയാണോ? വർഷങ്ങളായുള്ള എന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിരുന്നു ഇവയെന്നായിരുന്നു ഭൂപതിയുടെ മറുപടി. മഴ ഇത്തരത്തിൽ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ലാറയുടെ മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല. മഴ മാറി ടവലുകൾ ഉണങ്ങി മുംബൈ പഴയ മുംബൈ ആകുന്നതിന് മുൻപേ ഭൂപതിയും ലാറയും പഴയ പോലെയാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.